ഗുരുവായൂരപ്പൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങളൊരു എന്താ പറയുക മനുഷ്യരൂപത്തിൽ എന്നെ കാണുന്നു എങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ വിഡ്ഢികളാണെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അമ്പലത്തിൽ പോയി തൊഴുതു പോകുന്നവരാണെങ്കിൽ നിങ്ങളൊരു വിഡ്ഡികളാണ്. നോക്കൂ, നിങ്ങൾ 9:11 ഗീതയിൽ വളരെ സ്പെസിഫിക് ആണത്. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴേ നമ്മൾ മനസ്സിലാവുള്ളൂ എത്ര വിഡ്ഢികളാണ് നമ്മൾ എന്നുള്ളത്. അവചാനന്തി മാം മൂഢ മാനുഷിം തനുമാശ്രിതം പരംഭാവമജാനന്ത മമ ഭൂതമഹേശ്വരം. മൂഢ ആരെ പറയുന്നത്? ആരാണ് അവര്? മൂഢ, മൂഢ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവര്. നന്നായി. അത് മൂഢന്മാരെന്ന് പറഞ്ഞാൽ മൂടില്ലാത്തവര്, വിഡ്ഢികളാണ് അവര്. മൂഢൻ അവര് അവജാനന്ത് എന്നെ അറിയുന്നു. അവജാനന്ത എന്ന് പറഞ്ഞാൽ അറിയുക. മാനുഷ്യം തനും ആശ്രിതം, ഞാനൊരു മനുഷ്യന്റെ ശരീരമെടുത്തവനായി എന്നെ കാണുന്നു. അവരാണ് ഈ ദൈവമായി കാണുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് കൃഷ്ണൻ ഒരു മനുഷ്യരൂപമെടുത്ത ദൈവമാണ്. അപ്പൊ മനുഷ്യനായി ഒരു ദൈവമായി കൃഷ്ണനെ കാണുന്നവരെയൊക്കെ കൃഷ്ണൻ വിളിക്കുന്നത് മൂഢന്മാരാണ്. പരംഭാവം അതറിയൂ എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അജാനന്ത് സർവഭൂത മഹേശ്വരം, ഞാൻ എല്ലാ ഭൂതങ്ങളിലും. അപ്പൊ നോക്കൂ, കൃഷ്ണൻ ഒരിക്കലും നിങ്ങളെ സമ്മതിക്കുന്നില്ല പുറമേ ഒരു ദൈവമായി കാണാൻ. സർവഭൂത മഹേശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന അനന്തമായ ചൈതന്യം തന്നെയാണ് ഭഗവാനെങ്കിൽ അതിനെ ഒരിക്കലും ഒരു വ്യക്തിയായി ദൈവമായി കാണാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇതാരും നമുക്ക് പറഞ്ഞു തരുന്നില്ല. നമ്മൾ കുട്ടിക്കാലത്തെ അങ്ങനത്തെ ഒരു ഭക്തിയിലാണ് ആരംഭിക്കുന്നത് ആണോ? എന്നിട്ട് നമ്മൾ വേണ്ടാത്ത പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ കൈത്തൊഴാം കേക്കുമാറാക്കണേ, അല്ലെങ്കിൽ നീ എന്നെ കാൽക്കുമാറാക്കണേ. ഒരു കുട്ടി പണ്ട് പാടിയതാണ്. അപ്പൊ ഇത് കേട്ട മുത്തശ്ശി പറഞ്ഞു, കുട്ടി ഇതങ്ങനെയല്ല പാടുക. ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാക്കണേ, പാവമാമെന്നെ നീ കാക്കുമാറാക്കണേ. അപ്പൊ കുട്ടി പറഞ്ഞു, മുത്തശ്ശി നിങ്ങളുടെ പാട്ടൊന്നുമല്ല ഞാൻ പാടുന്നത്, ഞാൻ എൻ്റെ പാട്ടാ പാടുന്നത്. കുട്ടിക്കായിട്ടൊരു പാട്ടോ? അതേ മുത്തശ്ശി. അതെന്ത് പാട്ടാ കുട്ടി? മുത്തശ്ശി ഞാൻ ദൈവത്തോട് പറയുന്നത്, ദൈവമേ കൈത്തൊഴാം കേക്കുമാറാക്കണേ. കേക്കുമാറോ? അതേ മുത്തശ്ശി, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ കേക്കുമാറാണ്. ഇപ്പൊ ദൈവമേ നീ വല്ലതും ആക്കി തരികയാണെങ്കിൽ എന്നെ കേക്കുമാറാക്കണം, അല്ലെങ്കിലോ അല്ലെങ്കിൽ നീ എന്നെ കാൽക്കുമാർ. മുഴുവൻ വേണ്ട, ഒരു മിനിമം. അയാൾ വലിയ കോടീശ്വരനാണ്, എനിക്ക് അത്ര കോടികളൊന്നും വേണ്ട, ഒരു ഒന്നോ ഒരു രണ്ടോ മൂന്നോ കോടി. ഈ മനസ്സ് വെച്ചിട്ടാണ് നിങ്ങൾ അമ്പലത്തിൽ പോണം. അതിനാണ് ഇത്ര തിക്കും തിരക്കും. എൻ്റെത് പറഞ്ഞില്ല, എൻ്റെത് പറഞ്ഞില്ല, എൻ്റെത് പറഞ്ഞില്ല. ഇതെന്തോ അവിടെ എന്തോ കേൾക്കാനുള്ളത് പോലെ. മുത്തശ്ശി മരിച്ചിരിക്കുകയാണ്, എല്ലാവരും കൂടെ ആർപ്പും വിളിയും നായാട്ടും. ഞങ്ങളെയൊക്കെ ഇവിടെ ഇട്ടിട്ട് പോയല്ലോ, ഞങ്ങളെയൊന്നും കൊണ്ടുപോകാതെ പോയല്ലോ, ഞങ്ങളെയൊക്കെ ഇവിടെ ആക്കി വെച്ച് പോയല്ലോ. ഈ മരിച്ച വീട്ടിൽ പോയിട്ടുണ്ടോ നിങ്ങൾ? ഞങ്ങളെയൊന്നും കൊണ്ടുപോകാതെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം പേരക്കുട്ടി പറയാണ്, ഇതെന്താ എല്ലാവരും കൂടി ഇങ്ങനെ ആർത്ത അലർന്നത്? തള്ള എന്താ ടൂറിസത്തിന് പോവുകയാണോ? അല്ല, യാത്രയ്ക്കും പോവുകയാണോ? മരിച്ചു പോയിട്ട് അയാളോട് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? എന്നെയും കൂടെ കൊണ്ടുപോയില്ലല്ലോ, എന്നെയും കൂടി കൊണ്ടുപോയില്ലല്ലോ. മനസ്സിലായില്ലേ? പൊതുവേ ഭർത്താവ് മരിച്ച ഭാര്യ അങ്ങനെ പറയില്ല. ഭർത്താവ് മരിച്ച ഭാര്യ പറയാ, ഇനി എനിക്ക് ആരുമില്ലല്ലോ എന്നാണ്. നോക്കിക്കോളൂ നിങ്ങൾ ഞാൻ പറയണത് ശരിയാണോ എന്നുള്ളത്. ഞാനിതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. അമ്മ മരിച്ചാ പറയും, എന്നെയും എന്നെ ഇവിടെ ഇട്ടു പോയല്ലോ, എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ എന്തിനായിട്ട് പോയത്, എന്നെയും കൂടി കൊണ്ടുപോയത്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാ പറയാ, ഇനി എന്നെ നോക്കാൻ ആരുമില്ലല്ലോ. അപ്പൊ ആരെങ്കിലും പറയാ, യെസ് ഐ ആം ഹിയർ. അതോടുകൂടി കരച്ചിലും കഴിഞ്ഞു. ഇതാണ് സത്യം. മനസ്സിലായില്ലേ? ഈ വീട്ടിലൊക്കെ കരയുന്ന മരിച്ച വീട്ടിലൊക്കെ ഒന്ന് പോയി വെറുതെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്തൊക്കെയാ അവര് പറയുന്നത് എന്നാണ്. പക്ഷെ ഇപ്പോ ഇത്തരത്തിലുള്ള നാടകങ്ങളൊക്കെ കുറഞ്ഞു പോയി.
ഇപ്പൊ കരയുന്നത് ഒരു മോശമായി മാറിയിരിക്കണം. മനസ്സിലായില്ലേ? കാലം മാറിയപ്പോ കോലവും മാറി. മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചോദിക്കുന്നത് എത്ര മണിക്കൂർ കിടത്തണം ഡോക്ടർ എന്നാണ്. കാരണം അധികം കിടത്തി കഴിഞ്ഞാൽ ഉപദ്രവമാണ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു വരുന്നത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്യരുത്. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം കേൾക്കും എന്നുള്ള ചിന്ത മനസ്സിൽ നിന്നും മാറ്റിവെക്കണം. അമ്പലം എന്നത് ശുദ്ധീകരണത്തിൻ്റെ സ്ഥലമാണെന്നും അനുഭഗവാൻ എന്നത് അനുഭൂതി നിങ്ങളിൽ തന്നെയാണെന്നും ഉറപ്പിക്കണം. പുറവും അകവും, പുറം ശുദ്ധീകരണത്തിനും അകം അനുഭൂതിക്കുമാണ്. അത് വ്യക്തതയാണ്. നിങ്ങളിപ്പോൾ അകം പുറത്ത് വെച്ചിരിക്കുകയാണ്, അനുഭൂതി പുറത്തുണ്ടാവുമെന്ന് വിചാരിച്ചിരിക്കണം. പുറത്തൊരിക്കലും നിങ്ങൾക്ക് അനുഭൂതി ഉണ്ടാവില്ല. പുറത്തുള്ള അനുഭൂതി എന്നൊക്കെ പറയുന്നത് താൽക്കാലികമായ അനുഭൂതിയാണ്. അപ്പൊ ഭാര്യ ഭർത്താവ് ബന്ധം അതൊരു അനുഭൂതിയാണ്. പക്ഷേ ആ അനുഭൂതി എന്ന് പറയുന്നത് ന ശാശ്വതി, അതൊരിക്കലും ശാശ്വതമല്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു അനുഭവം. അതും പ്രായം കൂടുന്തോറും ആ അനുഭൂതിയുടെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരും. പിന്നെ അടുത്ത് കടക്കണതേ അപകടമാണ്. കാരണം രണ്ടുപേരും രണ്ടു തരത്തിൽ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും. ഭർത്താവ് പറയും നീ എൻ്റെ അടുത്ത് കടക്കണ്ട. ഭാര്യ പറയും നിങ്ങളെ സഹിക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ കാട്ടിൽ കിടക്കുന്ന പോലെയാണ് തോന്നുന്നതെന്ന്. വല്ല ഘോര മൃഗത്തിൻ്റെ കൂടെ കിടക്കുന്ന പോലെ. കാരണം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ശബ്ദം വരികയാണേ. ഒരു ഭാഗവും ശബ്ദമില്ലാത്തതില്ല. സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമല്ലേ സഹി. മനസ്സിലായില്ലേ? ഒന്നായ നിന്നെയ്ക രണ്ടെന്ന്. അതുകൊണ്ടാണ് ഭർത്താവ് പറയുന്നത് സ്വാമി അടുത്ത ക്യാമ്പ് എവിടെയാണ്, ബുക്ക് ചെയ്യാനാണ്. 10 ദിവസമേ ഉള്ളൂ ക്യാമ്പ്, ഒരു മാസാക്കിക്കൂടെ സ്വാമി. അതെന്തിനാണ് അങ്കളെ, വീട്ടിൽ സുഖമായി കിടന്നുറങ്ങാൻ പറ്റണ്ട. ഇപ്പോ വലിയ അലർച്ചകളും ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ കുറെ കഴിഞ്ഞാൽ, ഒന്നെന്ന അനുഭൂതി കുറെ കഴിഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞു വരും. പിന്നെ നമുക്ക് മനസ്സിലാവും ഒന്നെന്ന അനുഭൂതിയല്ല, ഒന്നാവില്ല എന്നുള്ളൊരു അനുഭൂതി. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പൊ ബാഹ്യമായിട്ടൊന്നും ഒരു ശാശ്വത അനുഭൂതി നമുക്ക് ഉണ്ടാക്കിത്തരാൻ ഒന്നിനും സാധ്യമല്ല. കാരണം ബാഹ്യമായതെല്ലാം ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടതൊന്നും ശാശ്വതമായി കൂടെ ഉണ്ടാവില്ല. അതെല്ലാം കാലത്തിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അപ്പൊ പിന്നെ ശാശ്വതമായ അനുഭൂതി ഉണ്ടാവുന്നത് എപ്പോഴും ഉള്ളിലാണ്. പുറം ശുദ്ധീകരണത്തിനും അകം അനുഭൂതിക്കുമാണ്. അത് മറക്കരുത് നിങ്ങൾ. അമ്പലത്തിൽ പോകുമ്പോൾ പുറവും വേണം അകവും വേണം. അതുകൊണ്ടാണ് നോക്കൂ, നിങ്ങൾ പണ്ടുള്ളവർ അമ്പലത്തിൽ വന്ന് ജപിക്കുന്നു, അല്പനേരം കണ്ണടച്ച് ധ്യാനിക്കുന്നു. ഇന്ന് ആ സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോഴേ നിങ്ങൾ പരമാത്മാവുമായി കണക്ട് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പോഴാണ് ആ തത്വമസി എന്ന വാക്കുകൾക്ക് അർത്ഥമുണ്ടാവുന്നുള്ളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന വാക്കുകൾക്ക് അർത്ഥമുണ്ടാവുന്നുള്ളൂ. ഇപ്രകാരം ശബരിയോട് പറയുന്നു, അതിനെന്ത് വേണം? സജ്ജന സംഘം. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കൊക്കെ ചെയ്യാനുള്ളത് ഇതാണ്. കാര്യം മനസ്സിലാക്കി ഇതൊക്കെ മറ്റുള്ളവർക്കും കുറെ പറഞ്ഞു കൊടുക്കും. കാരണം ഹിന്ദുമതം കുറെ അന്ധവിശ്വാസങ്ങളുടെ മതമാണ്. ആളുകൾ കുറെ അന്ധമായി കുറെ മനസ്സിലാക്കിയിരിക്കുന്നു. അത് പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റാൻ നിങ്ങൾക്ക് സാധ്യമല്ല. കൃഷ്ണൻ തന്നെ പറയാ, എൻ്റെ തലയിൽ പാലൊഴിച്ചിട്ട് കാര്യമില്ല, ഒന്നും എനിക്ക് തരാൻ പറ്റില്ല. നിങ്ങൾ പറയും മിണ്ടാതെ അവിടെ ഇരുന്നു എന്ന്. ഇത്രയും കാലം ഞാൻ ഒഴിച്ചതാണ്, ഇനി നീ പറയൊന്നും വേണ്ട, ഞാൻ നിന്റെ തലയിൽ ഒഴിച്ചിട്ടേ അടങ്ങുള്ളൂ. നീ ഒന്നും തന്നിട്ടില്ലെങ്കിലും വേണ്ടിയില്ല. ഇതെൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം കഴിഞ്ഞ 50 കൊല്ലമായി ഞാൻ ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ശബരിമലയിൽ അയ്യപ്പസ്വാമി പറയാണ്, ആ വൃത്തികെട്ട നെയ്യ് എൻ്റെ തലയിൽ ഒഴിക്കില്ല പഹയ, ഞാൻ അത്ര ഈ ചൊറിഞ്ഞിട്ടായിരിക്കുന്നത് എന്ന്. അവർ പറയും അയ്യപ്പനോട് മിണ്ടാതിരിക്കാൻ പറയും, ഞങ്ങൾ ഇത്രയും കാലം ഒഴിച്ചുകൊണ്ടിരുന്നതാണ്, ഇനിയിപ്പം നിങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ ഒഴിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ആ ചടങ്ങിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ നമ്മൾ വേണം, നമുക്ക് ചടങ്ങുകളൊക്കെ ഇത്തിരി 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 വേണം. മനസ്സിനെ ഉറപ്പിക്കാൻ ചടങ്ങ് വേണം.
പക്ഷേ അത് ആർഭാടത്തിലും അത് ദൂർത്തിലും ആവരുത്. നിങ്ങൾ ഈ തിരുപ്പതി ക്ഷേത്രത്തിൻ്റെയൊക്കെ ചടങ്ങുകൾ കണ്ടാലല്ലോ, വെറുതെയല്ല ജനങ്ങൾ കൺവേർട്ടഡായി പോകുന്നെന്നുള്ള ഒരു സംശയമില്ലാതെ തോന്നിപ്പോ. പാവം ഒരു വശത്ത് ആളുകൾ പട്ടിണി കിടന്ന് പാവങ്ങൾ ജീവിക്കുന്ന സമയത്ത് കുടം കണക്കിന് പാലാണ് അതിൻ്റെ മുകളിൽ കൊണ്ടൊഴിക്കുന്നത്. വേണം ഒരു തുള്ളിയൊക്കെ ഒഴിക്കണം, ഒരു കപ്പ് ഒഴിച്ചു എന്ന് വെച്ചിട്ട് തെറ്റില്ല. പക്ഷെ ഒരു കുടം ഒഴിക്കുന്നത് ക്രൂരമാണ്, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു തിരുപ്പതി ഭഗവാനും പ്രത്യക്ഷപ്പെടാൻ പോകുന്നില്ല പാലൊഴിച്ചതുകൊണ്ട്. റിച്വലിസ്റ്റിക് മൈൻഡായിപ്പോയി ആളുകൾ. കല്ലിനെ ദൈവമാക്കാനാണ് ഹിന്ദുക്കൾ ശ്രമിക്കുന്നത്. വെറുതെയല്ല മുസ്ലിങ്ങൾ നമ്മളെ എതിർത്തത്. ഒരു കണക്കിന് നമുക്ക് ആ ഷോക്ക് വേണം, എന്നാലേ നമ്മളതിന്ന് പുറത്ത് കിടക്കുള്ളൂ. കാരണം അത്രമാത്രം കല്ലിനെ നമ്മൾ ദൈവമാക്കാൻ ശ്രമം നടത്തി. അതുകൊണ്ടാണ് ടിപ്പു സുൽത്താനൊക്കെ കുറേ കല്ലുകൾ തല്ലി ഉടച്ചത്, നിങ്ങളുടെ ദൈവം അതിലില്ല എന്ന് പറഞ്ഞിട്ട്. മനസ്സിലാക്കൂ നിങ്ങൾ, ഈ സംസ്കാരം ജനങ്ങൾക്കുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ബാലഗംഗാധര തിലക്, അദ്ദേഹം ആണ് മഹാരാഷ്ട്രയിൽ ഗണേശ് ചതുർത്ഥി ഉത്സവം ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹവും കുറേ മഹാന്മാരും കൂടി ചേർന്ന് ജനങ്ങളെ ഒന്നിപ്പിക്കാൻ ഈ ഒരു ഫെസ്റ്റിവലിന് സാധിക്കും എന്നുള്ള രീതിയിൽ ഗണേശ് ചതുർത്ഥി ആഘോഷം കൊണ്ടുവന്നത്. അപ്പം അവിടെയാണ് ആളുകളെ വിഗ്രഹത്തിൽ നിന്നും ഉയർത്തണം എന്ന് കരുതി വിഗ്രഹങ്ങൾ ആരാധിച്ചുകൊണ്ട് അവസാനം വിഗ്രഹത്തെ നിമജ്ജനം ചെയ്യാൻ ജനങ്ങളെ പരിശീലിപ്പിച്ചു. ഉണ്ടാക്കുന്ന വിഗ്രഹത്തെ അതേപോലെ തന്നെ ഇല്ലാതെയാക്കി തീർക്കുക. ഇപ്പം ഗണേശൻ എന്നതൊരു വിഗ്രഹം അല്ലെന്നും നിങ്ങളുടെ അന്തരാത്മാവാണെന്നും, ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി, ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മാസി എന്നൊക്കെ ഗണപതി അഥർവ ഉപനിഷത്തിൽ പറയും. ഗണപതി അഥർവ ഉപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്, അതിൽ പറയും ത്വം പ്രത്യക്ഷം ബ്രഹ്മ. അവിടുന്ന് പ്രത്യക്ഷമായ ബ്രഹ്മതത്വമാണ്. മനസ്സിലായില്ലേ? ഏകദന്തായ വിത്മഹേ, കേട്ടിട്ടുണ്ടോ ഇത്? വക്രത്തുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാ, ഇതൊക്കെ അവിടെയാണ് ആ മന്ത്രം വരുന്നത്. അവിടെ ഏകദന്തം വക്രതുണ്ടം എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, അത് ആ ശരീരത്തിൻ്റെ ഭാഷയിലല്ല പറയുന്നത്, എല്ലാം ആധ്യാത്മികമായ തത്വവിചാരത്തിൻ്റെ ഭാഷയിലാണ്. അപ്പം അതുകൊണ്ട് ആളുകളെ വിഗ്രഹത്തിൽ നിന്നും ഉയർത്താൻ വേണ്ടി അദ്ദേഹം വിഗ്രഹങ്ങളെ വെച്ച് അതിനെ 14-ാമത്തെ ദിവസം നിമജ്ജനം ചെയ്ത് കളഞ്ഞാൽ വിഗ്രഹത്തിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കാൻ സാധിക്കും. പക്ഷേ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ ഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമാണ് സൗത്ത് ഇന്ത്യൻ ഭാഗങ്ങൾ. കർണാടക, ആന്ധ്ര, കേരള, തമിഴ്നാടു, ഇവിടെയാണ് നമ്മൾ കൂടുതൽ വിഗ്രഹങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്തരം സ്ഥലങ്ങളിൽ വന്നാൽ നിങ്ങൾക്ക് ഭക്തി തോന്നാത്തത്. അവർ കുറേ പ്രതിമകളെ വെച്ചിട്ടുണ്ട്. അത് എന്ന് കൊണ്ടുവച്ചിട്ടുണ്ടോ? അന്ന് കുളിപ്പിച്ചതായിരിക്കും. ഇവരെയൊന്നും ഇവിടെയൊന്നും വിഗ്രഹങ്ങളെ കുളിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ വിചാരിക്കുന്ന ഭക്തിയല്ല ഇവർക്കുള്ളത്. ഇവിടുത്തെ ഭക്തി കൂടുതൽ സത്സംഗത്തിൻ്റെ ഭക്തിയാണ്. ഇവിടെ ഒരു അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് ഭക്തി പ്രഭാഷണമുണ്ടെങ്കിൽ ആളുകൾ അമ്പലത്തിലാവില്ല, അവരവിടെ. ഇവിടെ അമ്പലത്തിൽ അങ്ങനെ തിക്കും തിരക്കൊന്നും ഇല്ലാത്തതും അതാണ്. കാരണം അവിടെ പൂജകളും വഴിപാടുകളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലത്തെ പോലെ റിച്വൽ മൈൻഡ് ഇവിടെ വളരെ കുറവാണ്. കൂടുതലും മഹാന്മാരുമായിട്ടുള്ള സത്സംഗമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം, രാത്രിയൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ആളുകൾ രാമചരിത മാനസ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്. തുളസീദാസിയുടെ രാമായണമാണ് അവർ പാടുന്നത്. അതുപോലെ ഹനുമാൻ ചാലീസ, മനസ്സിലായില്ലേ? നിങ്ങൾ നോക്കൂ, ആ ഹനുമാന്റെ ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾക്ക് കാണാം, രാവിലെ തന്നെ ഒരു 1000-ത്തോളം ആളുകൾ ഇരുന്ന് ഹനുമാൻ ചാലീസ് ചൊല്ലും അവിടെ പുറകിലിരുന്ന. നമ്മുടെ ക്ഷേത്രത്തിൽ അങ്ങനെയുള്ള സംസ്കാരം വളരെ കുറഞ്ഞു തുടങ്ങി. അത് വെറും റിച്വലിസ്റ്റിക്കായി മാറി. കാരണം നമ്മളെ വിചാരം അങ്ങനെയൊരു ദൈവം ആ കല്ലിൽ ഉണ്ടെന്നാണ്. പലരും ഇങ്ങനെ അനുഭവ കഥകൾ പറയുമ്പോണ്ടല്ലോ, അത് തെറ്റിദ്ധരിക്കപ്പെട്ടു. അനുഭവം എപ്പോഴും വ്യക്തിനിഷ്ഠമാവരുത്. അനുഭവം എപ്പോഴും
അനുഭവം ഒരിക്കലും വ്യക്തിനിഷ്ഠമാവരുത്. അനുഭവം എപ്പോഴും എല്ലാവർക്കും ഒരുപോലെയുള്ളതായി തീരണം. അപ്പോഴേ അത് ശാസ്ത്രീയമാവുള്ളൂ. ബാക്കിയുള്ളതൊന്നും ശാസ്ത്രീയമല്ല. ഒരാൾ പൊങ്കാല ഇട്ടു, അവരുടെ മകളുടെ കല്യാണം കഴിഞ്ഞു, പക്ഷെ എല്ലാവരും പൊങ്കാല ഇടുന്നു, അവർക്കൊന്നും മകളുടെ കല്യാണം കഴിയുന്നില്ല. അത് വ്യക്തിനിഷ്ഠമായ അനുഭവമാണ്. പക്ഷെ ഈ വ്യക്തിനിഷ്ഠമായ അനുഭവത്തെ ആളുകൾ പൊതു അനുഭവമാക്കി എടുത്തു കളയാണ്. അതായത് മറ്റൊരാൾക്കുള്ളായ അനുഭവം എനിക്കും ഉണ്ടാകും എന്നുള്ള ധാരണയിലാണ് നിങ്ങളും അത് ചെയ്യുന്നത്. അത് ചെയ്യുന്നതിൽ തെറ്റില്ല, പക്ഷേ അത് ചെയ്യുന്നത് മകളുടെ കല്യാണത്തിന് വേണ്ടിയാണെങ്കിൽ തെറ്റാണ്. അത് ചെയ്യുന്നത് ആത്മശുദ്ധയെ എന്തിനു വേണ്ടി, അപ്പം തെറ്റില്ല. മനസ്സിലായില്ലേ? എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് അതിൽ മനസ്സർപ്പിച്ചുകൊണ്ട് നാമം ജപിച്ച് നിങ്ങളൊരു പക്ഷേ പൊങ്കാലയിടുകയാണെങ്കിൽ അത്രയും നേരം നിങ്ങളുടെ മനസ്സ് അതിൽ നിൽക്കുമ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അത് മകളുടെ കല്യാണം നടക്കാനും മറ്റുള്ള കാര്യങ്ങൾ നടക്കാനുമാണെങ്കിൽ നിങ്ങൾ അത്രയും സമയം നിങ്ങൾക്ക് വേസ്റ്റായിപ്പോയി, നിങ്ങൾ വെറുതെ കളഞ്ഞു കുളിച്ചു. അപ്പം സ്വാമി നടക്കുന്നുണ്ടല്ലോ, അത് നടക്കുന്നതിന് കാരണം ഇത് പണ്ടൊരാൾ പറഞ്ഞതുപോലെയാണ്, പക്ഷി വന്നിരിക്കലും പഴം വീഴലും ഒപ്പം നടന്നു എന്ന് പറഞ്ഞാൽ പഴത്തിന് ഏറെക്കുറെ വീഴാനുള്ള സമയമായിട്ട് പക്ഷി വന്നിരുന്നു എന്നതൊരു കാരണമാണ്. ഇതേപോലെ കല്യാണം നടക്കേണ്ട സമയമായി, അതിന് ഒരു പൂജ നടത്തി, അതോടുകൂടി പയ്യൻ വന്നു, അവൻ്റെ കഷ്ടകാലത്തിന് പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടു എന്ന്, അല്ല നല്ല കാലത്തിന് പറഞ്ഞു ഇഷ്ടപ്പെട്ടു, അതൊരു നിമിത്തമാണത്. അല്ലാതെ അതൊരു അവിടുത്തെ ഒരു ദേവി പ്രത്യക്ഷപ്പെട്ട് ശരി ഇത്രയും കാലം എനിക്ക് പൂജ ചെയ്തുകൊണ്ട് കല്യാണം ഞാൻ നടത്തിത്തരാം, പക്ഷെ ശാരദയെ എൻ്റെ കല്യാണം മാത്രം, മകളുടെ കല്യാണം മാത്രം, ബാക്കിയുള്ളവരൊക്കെ ഇനിയും രണ്ടാമത് പൂജ ചെയ്യണം. അങ്ങനെ ഒരു ദേവി ഉണ്ടാവൂ ലോകത്തിൽ? ദേവിക്ക് അങ്ങനെയാണെങ്കിൽ കണ്ണിന് കോങ്കണ്ണ് വരും. കാരണം ഇപ്പുറത്ത് ശാരദ, ഇപ്പുറത്ത് മീനാക്ഷി, ഇങ്ങനെയൊക്കെ നോക്കണ്ടേ ആരൊക്കെയാണ് എന്തൊക്കെയാ പൂജ ചെയ്തത് ആണോ ഇല്ലയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കൃഷ്ണൻ നിങ്ങൾ തൊഴാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കാവില്ല തൊഴുന്നത്, നാലഞ്ചാൾക്കാർ ഒരുമിച്ചാണ് തൊഴുന്നത് ആ ഗുരുവായൂരമ്പലത്തിൽ. ഒരാളെ നോക്കുമ്പോൾ ഒരാളെ കാണാൻ പറ്റുള്ളൂ, എല്ലാവരും കൂടി നോക്കണമെങ്കിൽ എന്ത് ചെയ്യുവള്? ഈ കാറിൻ്റെയൊക്കെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ടല്ലോ, കാരണം എല്ലാവരെയും ഒന്ന് ടച്ച് ചെയ്യണമല്ലോ, കാരണം ഇപ്പുറത്തുനിന്നും അപ്പുറത്തൊക്കെ ആൾക്കാർ വന്നുകൊണ്ട് പോവുകയാണ്. ഇപ്പുറത്തുള്ളതും കേൾക്കണം, അപ്പുറത്തുള്ളതും കേൾക്കണം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് ഈ ഭക്തിയിൽ നിന്നൊക്കെ നമ്മൾ മാനസികമായി ഉയരണം. മനസ്സിലാക്കൂ, ഒന്ന് പുറമേ ഉള്ളത് ശുദ്ധീകരണത്തിനാണ്, അകത്തുള്ളത് അനുഭൂതിക്കാണ്. നിങ്ങൾ രണ്ടും കൂടെ മിക്സ് ചെയ്യരുത്. അമ്പലത്തിൽ പോകുന്നത് എന്തിനാണ്? നതു മുക്തയെ ശുദ്ധയെ. ധ്യാനം ചെയ്യുന്നത് എന്തിനാണ്? മുക്തയെ, അനുഭൂതിക്ക് വേണ്ടിയിട്ടാണ്. ഒന്നാണെന്ന ഒരു അനുഭവം ഉറപ്പിക്കാനാണ്. ഇപ്രകാരം മുക്തസാധനമല്ലോ സജ്ജന സംഘം. നോക്കണേ, കൃഷ്ണനും ഇതേ പോയിന്റാണ് പറയുന്നത്. അമ്പലത്തിൽ പോകുന്നതിനേക്കാൾ കൃഷ്ണൻ പ്രാധാന്യം കൊടുക്കുന്നത് സജ്ജന സംഘത്തിനാണ്. നിങ്ങൾക്ക് ഭാഗവതത്തിൽ കാണാം അത്. ഇത് നിങ്ങൾ ഭാഗവതമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കുമ്പോഴല്ലോ നിങ്ങൾക്കത് വേഗം മനസ്സിലാവും. കൃഷ്ണൻ സമന്ത പഞ്ചക തീർത്ഥത്തിൽ വെച്ച് അനവധി മഹാന്മാരെ കാണുന്ന ഒരു രംഗമുണ്ട് ഭാഗവതത്തിൽ. ദശമസ്കന്ധത്തിൽ 83, 82, 83, 84, 85 അധ്യായങ്ങളിലാണ് ഈ സമന്ത പഞ്ചക തീർത്ഥ ഉപാഖ്യാനം വരുന്നത്. അവിടെ വേദവ്യാസ മഹർഷി, നാരദ മഹർഷി തുടങ്ങിയ ഒരു കൂട്ടം മഹർഷിമാർ കൃഷ്ണനെ കാണാൻ പ്രഭാസ തീരത്തിൽ വരുന്നുണ്ട്. അപ്പം അവരോട് പറയും, അഹം ജന്മഭൃത, ഞാൻ വളരെ പുണ്യം ചെയ്തവനായിത്തീർന്നു, കാരണം നിങ്ങളെപ്പോലുള്ള മഹാന്മാരെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. എന്നിട്ട് പറയും, ഹെമ്മയാനി തീർത്ഥാനി, ഞാൻ പറയുന്നത് ഒരു ഏറെക്കുറെ 9, 10, 11, 12, 13 ശ്ലോകങ്ങളൊക്കെയാണ് അവിടെ വർണ്ണന വരുന്നത്. ന ഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാ മൃച്ഛലാമയ തേ പുനന്തി ഒരു കാലേന ദർശനാദേവ സാധവ. ന തീർത്ഥാനി, തീർത്ഥസ്ഥലങ്ങൾ അല്ല, ന തീർത്ഥാനി,
അതുപോലെ മൃച്ചില, മൃച്ചിലം എന്ന് പറഞ്ഞാൽ ശിലകൾ, ശിലകളെ പൂജിക്കുക, വിഗ്രഹങ്ങളെ ആരാധിക്കുക. ഇങ്ങനെയൊക്കെ പൂജിച്ചതുകൊണ്ടും തീർത്ഥസ്ഥലങ്ങളിൽ പോയതുകൊണ്ട് തേ പുനന്തി ഒരു കാലേന, കുറേ കാലം കൊണ്ടൊക്കെ നിങ്ങളിൽ ഒരു മാറ്റം സംഭവിച്ചേക്കാം. പക്ഷേ ദർശനാദേവ സാധവ, സാധുജനങ്ങളുമായിട്ടുള്ള സത്സംഗം കൊണ്ട് ഒരു വ്യക്തിക്ക് വേഗം ഉയർച്ച വരാം. അപ്പം അതുകൊണ്ട് ക്ഷേത്ര ദർശനത്തിനേക്കാൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സത്സംഗങ്ങൾക്കാണ്. വീണ്ടും കൃഷ്ണൻ പറയുന്നുണ്ട്, അങ്ങനെ സത്സംഗം ചെയ്യാതെ വെറും ക്ഷേത്ര ദർശനത്തിൽ ഒതുങ്ങി നിൽക്കുന്നവരൊക്കെ, ഒരു ഭേദബുദ്ധിയോടുകൂടി ദർശനം ചെയ്യുന്നവരൊക്കെ കഴുതകളാണെന്നും വിളിക്കുന്നുണ്ട് അവരെ. ആരാണ്? കഴുതകളാണെന്ന്. അവരെയാണ് കൃഷ്ണൻ കഴുത എന്ന് വിളിക്കുന്നത്. ഭാഗവതത്തിലെ വരികളാണ് ഞാൻ പറയുന്നത്. അവിടെ പറയും, 13-ാമത്തെ ശ്ലോകത്തിൽ പറയും, 14-ാമത്തെ ശ്ലോകത്തിൽ പറയും, യസ്ത്വാത്മബുദ്ധി കുണവേത്രിതാതുകേ സ്വതി കളത്രാദിഷു ഭൗമ ഈജ്യതി യത്തീർത്ഥബുദ്ധി സലിലേന കരിഹിരിൽ ജനേഷു അഭിജ്ഞേഷു സ ഏവ ഗോകര. തീർത്ഥബുദ്ധി തീർത്ഥസ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ജനേഷു അഭിജ്ഞേഷു ന, അഭിജ്ഞന്മാരായ ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്നില്ലെങ്കിൽ സ ഏവ ഗോകര, അവനാണ് കഴുത. അപ്പൊ നോക്കൂ, നിങ്ങൾ ക്ഷേത്ര ദർശനത്തിനേക്കാളും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സത്സംഗത്തിനാണ്. അതാണ് നമുക്ക് ലിങ്ക് വിട്ടുപോയത്. അപ്പം നമ്മളൊക്കെ ഇത് ചെയ്യണം. നിങ്ങൾക്ക് ഈ ക്യാമ്പ് കഴിഞ്ഞിട്ട് എന്താ ഗുണം കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളായിരിക്കണം. ഒന്ന്, ജപം പരിശീലിക്കണം. രണ്ട്, ധ്യാനം പരിശീലിക്കണം. ഇത് രണ്ടും പരിശീലിക്കണം. ഭഗവാൻ പറയും ഭാഗവതത്തിൽ, വേദവ്യാസ മഹർഷി അവസാനം നാമസങ്കീർത്തനം എന്നാണ്, എന്താണ്? സർവപാപപ്രണാശനം. നാമസങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ജപം ചെയ്യുക.